നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. തളിപ്പറമ്പിൽ നിന്നാണ്. എനിക്ക് പിറകിൽ ഒരു വലിയ കെട്ടിടം കാണാം. ആ കെട്ടിടത്തിൻ്റെ ചില ഭാഗങ്ങൾ ഏത് സമയവും നിലംപൊത്താവുന്ന വിധത്തിലാണ്. എന്നിട്ടും ഈ മൂക്കിന് കീഴക്കിടക്കുന്ന നഗരസഭാ ഉദ്യോഗസ്ഥർ ഇതൊന്നും കാണുന്നില്ല. തളിപ്പറമ്പിലെ ഈ കെട്ടിടം അപകടാവസ്ഥയിലായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. ബസ് സ്റ്റാൻഡിന് സമീപം ഹൈവേയോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് മുറികളുടെ പല ഭാഗങ്ങളും ഇളകി വീടാറായി കിടക്കുന്നത്. ദിവസേന നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സാണിത്. 4 നിലകളിലായി 50-ലധികം സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ടും അധികൃതർ അലംഭാവം കാണിക്കുകയാണ്. കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളിലും വിള്ളലുകൾ വീണിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താൻ ഇതുവരെ ഉടമസ്ഥൻ തയ്യാറായിട്ടുമില്ല. റോഡിനോട് ചേർന്ന് യാത്രക്കാർ നടന്നു പോകുന്ന ഭാഗത്ത് സൺഷെയ്ഡിൻ്റെ ഒരു ഭാഗം തൂങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും എന്തേ നിങ്ങളിങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തത്? ഒരു ഇരുമ്പ് കമ്പിയുടെ സപ്പോർട്ടിലാണ് കോൺക്രീറ്റ് കഷ്ണം വീഴാതെ നിൽക്കുന്നത്. ചെറിയൊരു ഇളക്കം തട്ടിയാൽ മതി, ആ കൂറ്റൻ സ്ലാബ് താഴേക്ക് പതിക്കും. വലിയൊരു ദുരന്തമാണ് ഇതുമൂലം ഉണ്ടാവുക. അത് മനസ്സിലാക്കുവാനുള്ള സാമാന്യ വിവരമെങ്കിലും അധികൃതർക്കോ ഉടമസ്ഥനോ ഉണ്ടാകണം. അതില്ലാതെ വരുമ്പോൾ പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാവശ്യപ്പെട്ട് കോംപ്ലക്സിലെ വ്യാപാരികൾ പലതവണ ഉടമയെ സമീപിച്ചു. ദാ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ ഒന്നും ശരിയാക്കിയിട്ടില്ല. തളിപ്പറമ്പ് നഗരസഭയുടെ മൂക്കിന് കീഴെയാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ്. എന്നിട്ടും ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ ഇടപെടാത്തത് എന്താണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. വലിയൊരു ദുരന്തമുണ്ടാകാതിരിക്കാൻ നഗരസഭാ അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറക്കണം. ഇവിടെ താഴെയുള്ള ഈ സ്ഥാപനങ്ങളൊക്കെ ഒട്ടേറെ പേർ ഓരോ ദിവസവും വരുന്ന സ്ഥലമാണ്. തളിപ്പറമ്പ് ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. സ്ലാബ് തലയിൽ വീണ് മരിക്കാൻ യോഗമുള്ളവരൊന്നും ഈ ഭാഗത്തു കൂടി വരരുത്. വന്നു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.